നമസ്കാരം. ഇന്ന് 2021 ഡിസംബർ 27 തിങ്കളാഴ്ച. 4 PM ന്യൂസ് ബഹ്റൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 9th ബഹ്റൈൻ ഫാർമേഴ്സ് മാർക്കറ്റിന് ബുധയ്യ ബൊട്ടാണിക്കൽ ഗാർഡനിൽ തുടക്കമായി. നമ്മുടെ ഭക്ഷണം നമ്മുടെ ആരോഗ്യം എന്നതാണ് ഇത്തവണത്തെ ഫാർമേഴ്സ് മാർക്കറ്റിൻ്റെ പ്രമേയം. പൊതുമരാമത്ത് മുനിസിപ്പാലിറ്റിക്കാരിയ നഗരാസൂത്രണ മന്ത്രി ഇസാം ബിൻ അബ്ദുള്ള ഖലാഫ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനുള്ള ഏറ്റവും മികച്ച വേദിയാണ് ഫാർമേഴ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞ മന്ത്രി, ബഹ്റിനി കർഷകർക്ക് എല്ലാ തരത്തിലുമുള്ള പിന്തുണ നൽകാൻ മന്ത്രാലയം സന്നദ്ധമാണെന്നും അറിയിച്ചു. 37 കർഷകരും 4 കാർഷിക കമ്പനികളുമാണ് കാർഷിക മേഖലയിൽ പങ്കെടുക്കുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ആരോഗ്യ മുൻകരുതലും പാലിച്ചാണ് മേള സംഘടിപ്പിക്കുന്നതെന്ന് കാർഷിക സമുദ്ര വിഭവ അണ്ടർ സെക്രട്ടറി ഇബ്രാഹിം അൽ ഹവാജ് അറിയിച്ചു. മാർച്ച് 27 വരെ എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഫാർമേഴ്സ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റിനിൽ ഇന്നലെ 74 വിദേശികൾ ഉൾപ്പെടെ 287 പേരിലാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 162 സമ്പർക്കത്തിലൂടെയും 51 യാത്രാ സംബന്ധമായുമാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ രാജ്യത്തുള്ള ആകെ കോവിഡ് രോഗികളുടെ എണ്ണം 1548 ആണ്. ഇന്നലെ 20853 പേരിലാണ് പരിശോധനകൾ നടത്തിയത്. 1.38% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ആകെ കോവിഡ് മരണങ്ങൾ 1394 ആണ്. ഇന്നലെ 55 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 276863. ഇതുവരെയായി 1,12,396 പേർ ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഇതിൽ 1,11,74,698 പേർ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ്. ഇതുവരെയായി 809532 പേരാണ് ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള യെലോ ലെവലിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോവിഡ് നിയമങ്ങൾ ലംഘിച്ചതിൻ്റെ പേരിൽ 4 റെസ്റ്റോറൻറ്റുകൾ അടച്ചിടാൻ അധികൃതർ ഉത്തരവിട്ടു. ആഭ്യന്തര മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ച് വാണിജ്യ വ്യവസായ ടൂറിസം മന്ത്രാലയം, ബഹ്റിൻ എക്സിബിഷൻ ആൻഡ് ടൂറിസം അതോറിറ്റി എന്നിവയുടെ കീഴിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. നിങ്ങളുടെ ഉള്ളിലെ കലാവാസനകളെ മികച്ചതാക്കാൻ പരിചയസമ്പന്നരായ അധ്യാപകർക്കൊപ്പം ആധുനിക സൗകര്യങ്ങളുമായി നിങ്ങൾക്കരികിൽ കലാകേന്ദ്ര ആർട്സ് സെന്റർ. വോക്കൽ, ഡാൻസ്, ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ്, പിയാനോ, കീബോർഡ്, ഡ്രംസ്, വയലിൻ, ഗിറ്റാർ, മൃദംഗം, തബല, വീണ എന്നിവയോടൊപ്പം കരാട്ടെ അനുയോഗ പരിശീലനവും. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയും വാഹന സൗകര്യവും ലഭ്യം. കലാകേന്ദ്ര ആർട്സ് സെന്റർ, WLL, അദലിയ, ബഹ്റൈൻ. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 1771-2255 അല്ലെങ്കിൽ 3231-2255. കലാകേന്ദ്ര, the house of arts. Get a degree from your home at Gen Online, offering UGC recognized online degree programs, live online classes on weekends, global faculty, online proctored exams, dedicated program managers, 2000 plus hiring partners, 60 plus specializations in MCOM, MBA, MCA, MA, BCOM, BBA. Admissions open now. ഉംറ തീർത്ഥാടനത്തിനുള്ള ഔദ്യോഗിക ഓൺലൈൻ ട്രാവൽ ഏജൻസിയായി അക്ബർ ട്രാവൽസിന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിൻ്റെ അംഗീകാരം ലഭിച്ചു. ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് നൽകുന്ന മികച്ച സേവനം പരിഗണിച്ചാണ് ലോകമാകെയുള്ള 28 ട്രാവൽ ഏജൻസികളിൽ ഒന്നായി അക്ബർ ട്രാവൽസിനും ഈ അംഗീകാരം ലഭിച്ചതെന്ന് അക്ബർ ഹോളിഡേ CEO ബേനസീർ നാസർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉംറ ട്രിപ്പ് .com എന്ന പേരിൽ ആരംഭിച്ച വെബ്സൈറ്റ് മുഖേനയാണ് അക്ബർ ട്രാവൽസ് ഉംറ സേവനം ലഭ്യമാക്കുന്നത്. ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർക്ക് ഈ പോർട്ടൽ വഴി ഉംറ തീർത്ഥാടനത്തിന് ബുക്ക് ചെയ്യാനാകും. വിമാന ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, ഗ്രൗണ്ട് സർവീസ് തുടങ്ങിയ സേവനങ്ങൾ തീർത്ഥാടകർക്ക് പോർട്ടലിലൂടെ ബുക്ക് ചെയ്യാം.
ബുക്കിംഗ് പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന ബുക്കിംഗ് റഫറൻസ് നമ്പർ ഉപയോഗിച്ച് ഔദ്യോഗിക ഉംറ വെബ്സൈറ്റിൽ പ്രവേശിച്ച് ഉംറ വിസയ്ക്ക് അപേക്ഷ നൽകാം. ഇതിനൊപ്പം വാട്സപ്പ് വഴിയും ബുക്കിംഗ് നടത്താൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉംറ സേവനത്തിന് സൗദി മന്ത്രാലയത്തിൻ്റെ അംഗീകാരം ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ഏജൻസി കൂടിയാണ് അക്ബർ ട്രാവൽസ്. വാർത്താസമ്മേളനത്തിൽ അക്ബർ ട്രാവൽസ് മിഡിൽ ഈസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ ആഷിയ നാസർ, സൗദി അറേബ്യ ജനറൽ മാനേജർ അസർ ഖുറേഷി, അക്ബർ ഓൺലൈൻ GCC ഓപ്പറേഷൻസ് മാനേജർ അഹമ്മദ് കാസിം, ബഹ്റിൻ കൺട്രി ഹെഡ് രാജു പിള്ള എന്നിവരും പങ്കെടുത്തു. ബഹ്റിൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 89th ശിവഗിരി തീർത്ഥാടന വിളംബര സമ്മേളനം SNCS സിൽവർ ജൂബിലി ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രവാസി ഭാരതീയ സമ്മാന അവാർഡ് ജേതാവ് KG ബാബുരാജൻ ഉദ്ഘാടനം നിർവഹിച്ച വിളംബര സമ്മേളനത്തിൽ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ബ്രഹ്മശ്രീ ഋതംബരാനന്ദ സ്വാമികൾ ഓൺലൈനിലൂടെ ശിവഗിരി തീർത്ഥാടന വിളംബര സന്ദേശം നൽകി. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ GCC കോർഡിനേറ്ററായ അനിൽ തടാലിൽ ആശംസകൾ നേർന്നു. SNCS ആക്ടിംഗ് ചെയർമാൻ പവിത്രൻ പൂക്കോട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സുനിൽ സുശീലൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി പ്രസാദ് വാസു നന്ദിയും പറഞ്ഞു. SNCS എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പരിപാടിക്ക് നേതൃത്വം നൽകി. ബഹ്റിൻ സെൻറ്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ക്രിസ്മസ് ശുശ്രൂഷകൾ നടന്നു. ഇടവക വികാരി റവറൻറ്റ് ഫാദർ വിജു ഫിലിപ്പോസ് കാട്ടുമാറ്റത്തിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. സന്ധ്യാനമസ്കാരം, തീജ്വാല ശുശ്രൂഷ, വിശുദ്ധ കുർബാന എന്നിവയുടെ കൂടിയാണ് ആരാധനകൾ നടന്നതെന്ന് ഇടവക ട്രസ്റ്റി CK തോമസ്, സെക്രട്ടറി ജോർജ് വർഗീസ് എന്നിവർ അറിയിച്ചു. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ രോഗബാധിതയായ കണ്ണൂർ മുഴപ്പിലങ്ങാട് സ്വദേശി ഇനാറമ്മളുടെ ചികിത്സക്കായി ബഹ്റിൻ രൂപീകരിച്ച കൂട്ടായ്മ ബിരിയാണി ചാലഞ്ച് നടത്തുന്നു. മരുന്നിന് പണം കണ്ടെത്താനാവാതെ ചികിത്സ വൈകുന്നതിനാൽ മണിപ്പാൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പിതാവ് മുഹമ്മദ് റാഷിദ് അറിയിച്ചതിനെ തുടർന്നാണ് ഇത് നടത്തുന്നത്. December 31 നടക്കുന്ന ചലഞ്ചിലൂടെ 2000 ബിരിയാണി വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പങ്കാളികളാകുന്ന ബഹ്റിലെവിടെയുമുള്ള സുമനസ്സുകൾക്ക് ഉച്ചഭക്ഷണമായി ബിരിയാണി എത്തിച്ച് നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 3317-2285 അല്ലെങ്കിൽ 3953-3273 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു. ബഹ്റിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ ബഷീർ അമ്പരായയുടെ ഭാര്യ മാതാവും പരേതനായ ഒരുമനിയൂർ മുത്തമാവ് PK മൊയ്തുണ്ണി ഹാജിയുടെ ഭാര്യയുമായ കയ്യുമ്മ ഹാജി നിര്യാതയായി. 88 വയസ്സായിരുന്നു പ്രായം. ഖബറടക്കം ഒരുമനിയൂർ തേക്കടവ് ജുമാഅത്ത് ഖബറിസ്ഥാനിൽ വെച്ച് നടന്നു.